നമസ്കാരം. വാസ്തുശാസ്ത്രം പിന്തുടരുന്നതിലൂടെ ഏതൊരു ഭവനത്തിലും സന്തോഷവും ഐശ്വര്യവും നിറയുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം ദിശകൾക്ക് വളരെ പ്രാധാന്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതിൻ പ്രകാരം ചില വസ്തുക്കൾ വീടിൻ്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കുന്നതിലൂടെ ആ ഭവനത്തിൽ പലവിധ അശുഭ ഫലങ്ങളും വന്നു ചേരുന്നതാണ്. അപ്രകാരം ഒരു വീടിൻ്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. യമനും പൂർവികരും തെക്ക് ഭാഗത്താണ് വസിക്കുന്നത് എന്നാണ് വിശ്വാസം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ദിശയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് വളരെ പ്രാധാന്യമാണ്. കിടപ്പുമുറി. വാസ്തുശാസ്ത്രപ്രകാരം കിടപ്പുമുറി വീടിൻ്റെ തെക്ക് ദിശയിലാണെങ്കിൽ ആ വീട്ടിൽ അസുഖങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നതാണ്. ഈ ദിശയിൽ കിടക്കുകൾ വയ്ക്കുന്നത് പോലും പിതൃദോഷത്തിന് കാരണമാകുന്നതാണ്. അതിനാൽ ഒരു വീടിൻ്റെ തെക്ക് ദിശയിൽ കിടപ്പുമുറിയോ കിടക്കയോ വരാൻ പാടുള്ളതല്ല. പാദരക്ഷകൾ. വാസ്തുശാസ്ത്രപ്രകാരം പാദരക്ഷകൾ വീടിൻ്റെ തെക്ക് ദിശയിൽ വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂർവികർ അപമാനിക്കപ്പെടുകയും അസന്തുഷ്ടരായി മാറുകയും ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ഭവനത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. പൂജാമുറി. വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീടിൻ്റെ തെക്ക് ഭാഗത്ത് പൂജാമുറി സ്ഥാപിച്ച് അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു ഭക്തന് ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. എന്നാൽ ഈ ദിശയിൽ യമനെയും പൂർവികരെയും ആരാധിക്കുന്നത് തെറ്റില്ല എന്നും പറയപ്പെടുന്നു. ഈശ്വരാരാധന. വീടിൻ്റെ തെക്ക് ദിശയിൽ ദേവപ്രതിഷ്ഠകൾ സ്ഥാപിക്കുന്നതും വീട്ടിൽ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്നതാണ്. അതോടൊപ്പം ദൈവത്തെ ഈ ദിശയിൽ കുടിയിരുത്തി ആരാധിച്ചാലും ഫലമുണ്ടാകുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. തുളസിച്ചെടി. വീട്ടിലൊരു തുളസിച്ചെടി നടുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഭവനത്തിൽ എപ്പോഴും നിലനിൽക്കാൻ ഒരു തുളസിച്ചെടി വീട്ടിൽ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ തുളസിച്ചെടി വീടിൻ്റെ തെക്ക് ദിശയിലാണ് സ്ഥാപിക്കുന്നതെങ്കിൽ ലാഭത്തിന് പകരം നഷ്ടമായിരിക്കും ആ ഭവനത്തിൽ ഉണ്ടാകുന്നത്. അതിനാൽ തുളസിച്ചെടി ഒരിക്കലും വീടിൻ്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഉറങ്ങുമ്പോൾ. ഉറങ്ങുമ്പോൾ തെക്ക് ദിശയിലേക്ക് തലവെച്ചുറങ്ങാൻ പാടില്ല. നമ്മുടെ പല പുരാണ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് പ്രകാരം തെക്ക് ദിശയിൽ തലവെച്ചുറങ്ങുന്നത് അശുഭകരവും ദോഷദായകവുമാണ്. നന്ദി. നമസ്കാരം.